ദൈവപൈതലെ നിൻമുഖം വാടല്ലേ ദൈവപൈതലെ നിൻമേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ ആമേൻ ഇന്ന് ജനുവരി 31-ാം തീയതി ബുധനാഴ്ച ഇന്നത്തെ വായനകൾ സാമൂവേലിൻ്റെ 2-ാം പുസ്തകം എന്നുള്ള വായന 24-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ രാജാവ് യോവാബിനോടും സൈന്യത്തലവന്മാരോടും പറഞ്ഞു ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തെ എണ്ണുക എനിക്ക് സംഖ്യ അറിയണം യോവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു സൈന്യസേവനത്തിന് പറ്റിയവർ ഇസ്രായേലിൽ 8 ലക്ഷവും യൂദായിൽ 5 ലക്ഷവും ഉണ്ടായിരുന്നു ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സാക്ഷിക്കത്തുണ്ടായി ദാവീദ് കർത്താവിനോട് പറഞ്ഞു ഞാൻ കൊടുംപാപം ചെയ്തിരിക്കുന്നു കർത്താവെ അങ്ങയുടെ ദാസൻ്റെ പാപം പൊറുക്കണമേ ഞാൻ വലിയ ബോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു നീ ചെന്ന് ദാവീദിനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ 3 കാര്യങ്ങൾ അതിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക അത് ഞാൻ നിന്നോട് ചെയ്യും
ഗാദ് ദാവീദിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ രാജ്യത്ത് 3 വർഷം ക്ഷാമമുണ്ടാകുകയോ നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒളിവിൽ പാർക്കുകയോ നിന്റെ രാജ്യത്ത് 3 ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ ഏത് വേണം? എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചുകൊള്ളട്ടെ. എന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ. എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിൽ അകപ്പെടാതിരിക്കട്ടെ. അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു. ദാൻ മുതൽ ബെർശേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചു. കർത്താവിൻ്റെ ദൂതൻ ജെറുസലേം നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുതപിച്ചു. സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു, മതി, കൈ പിൻവലിക്കുക. കർത്താവിൻ്റെ ദൂതൻ ജെബൂസ്യനായ അരബ്നായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു. സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു, ഞാനല്ലേ കുറ്റക്കാരൻ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഈ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു? എന്നെയും എൻ്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചാലും. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6:1 വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവന്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവനിതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്? ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ഷിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളിലുമിടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസ ലാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ഭൂതകാലം നോക്കി മറ്റുള്ളവരുടെ നന്മകളും വളർച്ചകളും വിലയിരുത്താതെ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് കഴിയുമ്പോഴാണ് എൻ്റെ ഹൃദയം വിശാലമാകുന്നതെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്കുകേട്ട് പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവനിതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്? ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസഫ്, യൂദാസ്, സിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിലിടറി. അവരെ ജീവിതത്തിൻ്റെ നന്മകളിലും കോട്ടങ്ങളിലും അസൂയപ്പെടുന്നവരാണ് നാം പലരും. അതുകൊണ്ട് തന്നെ ആ നന്മകളുടെ സുഗന്ധം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ക്രിസ്തുവിൻ്റെ വാക്കുകളിലെ സൗന്ദര്യവും ആത്മീയ പ്രഭാവവുമൊക്കെ അനുഭവിക്കുന്നതിന് പകരം തിന്മ വിചാരിച്ച് ലഭിക്കാനിരുന്ന നന്മകൾ കൂടി അവർക്ക് നഷ്ടമായി. നന്മ കൈവരാനുള്ള വഴികൾ പലതാണ്. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു വാക്കാകാം, ഒരു പ്രവൃത്തിയാകാം, ഒരു തലോടലാകാം, ഒരു പ്രാർത്ഥനയാകാം. ഇതിലൊക്കെ ദൈവസാന്നിധ്യം തിരിച്ചറിയാനും അനുഭവിച്ചറിയാനും ശ്രമിക്കുന്ന നന്മ കാണുന്ന മനുഷ്യരാകാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷം. നല്ല തമ്പുരാനെ, അവരെ ജീവിതത്തിലെ നന്മ കാണാനും അവനെ മുൻവിധികളില്ലാതെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനും എനിക്ക് കൃപ നൽകണമേ. ആമേൻ.
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭാരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. മുറിവുകളേറ്റു
ഹൃദയത്തിനായി മുറിവുകളേറ്റു നിൻ ദുഃഖങ്ങൾക്കായി മുൾമുടി ചൂടി നിൻ വേദനകൾ ക്രൂശിൽ വഹിച്ചുവല്ലോ നിൻ രക്ഷയ്ക്കായി ഞാൻ ക്രൂശിതനായി എന്നിട്ടുമെന്തേ മകനെ മകളെ നീ എന്നെ തിരിച്ചറിയാത്തതെന്തേ നീ എന്നെ തിരിച്ചറിയാത്തതെന്തേ ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ
സാക്ഷിയായി നിന്നിടുകിൽ സത്യമാം വചനം നിന്നെ കാത്തുകൊള്ളും നേരില്ല നാവിനെ ദൈവം വെറുക്കും നേരില്ല നാവിനെ
സ്വസ്ഥത നേടിയിടുമോ നിത്യ സഹായകൻ നേരേ കരയുന്ന ഉള്ളത്തിൽ സ്വസ്ഥത നേടിയിടുമോ മരിക്കേണ്ടി വന്നാലും കൈവിടല്ലേ സത്യം കർത്താവ് നിനക്കായി പൊരുതിക്കൊള്ളും സ്നേഹമായി മാറിടേണം
അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ വരുന്നുള്ളിൽ സക്രാരിയായി നീ മാറിടുന്നു നിൻ ശരീരമെൻ ആലയമാകുന്നു അലിഞ്ഞു നിന്നോടു ചേരാൻ അപ്പമായി ഞാൻ